ഈ എൻ ഡി എയുടെ ഇതിൽ മാറ്റമായിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ നരേ നരേന്ദ്ര മോഡി പാർലമെൻറ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും പിന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പഴയ മോഡിയല്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പുറത്തെ ഭാഗത്ത് രാഹുൽ എന്തോ പെട്ടെന്ന് ഒരു എനർജി കിട്ടിയ മാതിരിയാണ് അദ്ദേഹം ചെയ്യുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് ഇതായിട്ട് കാണുന്നത് ഏത് നമ്മൾ നമ്മുടെ കൺ മുമ്പിൽ ഒന്നൊന്നര മണിക്കൂറുള്ള പ്രസംഗങ്ങളും മറ്റുമൊക്കെ കാണുന്നത് പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോണ വിഷയം വിഷയമെന്ന് വെച്ചാൽ കാതലായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അജണ്ടയിലുള്ള കാര്യങ്ങളുണ്ട് യൂണിഫോം സിവിൽ കോഡ് മറ്റത് മറ്റേ സി എയുടെ കാര്യം ഇതായിപ്പോയില്ലേ ഔട്ടായിപ്പോയില്ലേ കാരണം സി എടുത്ത് പ്രയോഗിച്ചിട്ട് മനസ്സിലായി ഇവിടെത്തന്നെ ഈ സമരങ്ങളൊക്കെ നടത്തിയത് വെറുതെ ഇപ്പോഴുകൊണ്ട് സി എ എടുത്ത് പ്രദേശിച്ചിട്ട് ബംഗാളിലെ മട്ടുവ സമൂഹം സമൂഹം അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മട്ടുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വന്ന അവിടെ അവരും മുസ്ലിമുകളും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് വോട്ട് ചെയ്തത് അപ്പോൾ സി എ സമരം ബംഗാളിലും ആസാമിലും ഏറ്റിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അത് പോയി കിട്ടി ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും റീ ഓർഗനൈസേഷൻ ഓഫ് സീന ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ നടത്തുന്നുണ്ട് അതേമാതിരി തന്നെ ഇനി അവർക്കുള്ളത് പല ഇങ്ങനത്തെ അജണ്ടയിലുള്ള ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം ഈ എന്താണ് പറയുക കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യവും ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ കാര്യവും ലീഗലായിട്ടാ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അത് നിയമപരമായിട്ട് കോടതി എന്ത് ന്യായം കണ്ടുപിടിക്കുന്നു ആർക്കിയോളജിക്കലി എന്ത് കണ്ടുപിടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ റിലീജിയസ് പ്ലേസസ് പ്രൊട്ടക്ഷൻ ആക്റ്റിനനുസരിച്ച് നിൽക്കുമോ ഭരണഘടന എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അവിടെ വരുമ്പോഴാണ് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെ ഡി യുടേയും ടി ഡി പി യുടെയും വോട്ടർ ബേസ് നോക്കണം ഈ രണ്ട് പാർട്ടികളാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കു നിൽക്കുന്നത് മെയിനായിട്ട് അത് പോയി കഴിഞ്ഞാൽ പോയി ഇവർ ജഗൻമോഹൻ റെഡ്ഡി ഓൾറെഡി ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ലോകസഭയിൽ മാത്രമാണ് സീറ്റുള്ളത് എനിക്ക് രാജ്യസഭയിൽ ഒമ്പത് എം പിമാർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാക്കേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ നിലക്ക് അവിടെ ഈ ഐഡിയോളജിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ മനസ്സിലായ ദീർഘകാലമായിട്ട് ന്യൂനപക്ഷങ്ങളുമായിട്ടൊക്കെ വളരെ സ്നേഹത്തിലും അടുപ്പത്തിലും നീങ്ങിയിട്ടുള്ള രണ്ട് ഞാനൊരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത് ടി ഡി പി വന്നതിന് ശേഷം ആണ് ഹൈദരാബാദിൽ ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരുന്നു ആ സമയത്ത് എം ഡിക്ക് ഞാൻ അവിടെയാണ് പഠിച്ചത് ഹൈദരാബാദ് ടൗണിൽ ഈ ഓൾഡ് സിറ്റിക്ക് അടുത്ത് വേറെ ഈ യൂസ്ലെസിൻ്റെ മജലി സിത്തിഹാദീൻ ഉൽ മുസ്ലിമിൻ്റെ ഈ ഒ വൈ സിയുടെ നേര കോൺസ്റ്റുവൻസി മനസ്സിലായി അപ്പോൾ അവിടെ അതിനുശേഷം എൻ ടി രാമറാവു വന്നതിന് ശേഷം വളരെ കുറഞ്ഞു വർഗീയലഹകൾ ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷം വളരെ കുറഞ്ഞു രാജശേഖർ റെഡ്ഡി വന്നതിന് ശേഷം വളരെ കുറഞ്ഞു ഇതേ സംഭവം തന്നെയാണ് ബീഹാറിൽ ബീഹാറിലുണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ബീഹാറിലെ ഭാഗൽപൂർ വലിയ വർ വർഗീയലഹക്ക് ശേഷം രണ്ട് ജനതാ പാർട്ടി പാർട്ടി അതായത് ആർ ജെ ഡി ജെ ഡി യു മുഖ്യമന്ത്രിമാർ അതിനിടയിലും പാർട്ടികളുള്ളവർ വന്നു രാബ്രി ദേവിയും അല്ലെങ്കിൽ ഹാമിൻ്റെ ഇതൊക്കെ വന്നു പാർട്ടി മുഖ്യമന്ത്രിയൊക്കെ വന്നെങ്കിൽ കൂടി അവിടെയും ഇത് വളരെ കുറഞ്ഞു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണ് ഇത്തരത്തിലുള്ള അജണ്ട നടപ്പാക്കാനായിട്ട് ഈ പാർട്ടികൾ സമ്മതിക്കില്ല അതായത് ധ്രുവീകരണ രാഷ്ട്രീയം അവർ സമ്മതിക്കില്ല കാരണം അവർക്ക് അതിൽ ഒരു പ്രോഫിറ്റ് ഇല്ല ഒരു നേട്ടമില്ല എന്നുള്ളതാണ് അപ്പോൾ അവരത് സമ്മതിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും നിലപാട് എന്നുള്ളതാണ് ഞാൻ നമ്മൾ കാണേണ്ടത് മറ്റേ കാര്യം പോയി മനസ്സിലായി പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ ഇന്ദിരാഗാന്ധി എമർജൻസിക്ക് ശേഷം തോറ്റ് ഷാ കമ്മി അദ്ദേഹത്തെ അവരെ പീഡിപ്പിച്ചു അവരെ ഷാ കമ്മീഷൻ വെച്ച് ജയിലിലടച്ചു അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ജയിലടിച്ചു സമയം എന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും അവരുടെ ബി ബി സിയിൽ ഒരു ഇൻ്റർവ്യൂ അവർ കൊടുത്തിട്ടുണ്ട് അവർ ബി ബി സിയിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവർ എത്ര പക്വതയോട് കൂടിയിട്ടാണ് അവർ സംസാരിച്ചത് അവർ ചെയ്ത് അവരുടെ ചെയ്തികളെ നമ്മൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ പക്വതയോട് കൂടിയിട്ട് ആരെയും അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ധ്രുവീകരണം പറഞ്ഞുകൊണ്ടോ ഒന്നും ചെയ്യാതെ അപ്പം ആ തരത്തിൽ നരേന്ദ്രമോഡിക്ക് പെരുമാറാൻ പറ്റുമോ എന്നുള്ള ഇനി അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും പോയി പറഞ്ഞിട്ടുള്ള തൂന്നിയാസം ആ തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയണതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇനി അത് പൊറുക്കൂല കാരണമെച്ചാൽ അവർക്കത് വേണ്ട അവർക്കിത് ഈ തരത്തിലുള്ള പോരാട്ടങ്ങളിൽ താല്പര്യമില്ല അതാണ് അയോധ്യയിൽ അഞ്ച് ചുറ്റുമുള്ള അഞ്ച് നിയോജക മണ്ഡങ്ങൾ സമാജ്വാദി പാർട്ടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതേ അതുകൊണ്ടാണ് ബദ്രിനാഥ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് അയ്യോ മറ്റോടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വാരാണസിയിലെ ഒരു മൂന്ന് രണ്ടര ലക്ഷം വോട്ട് താഴെത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിലക്ക് അദ്ദേഹം ഇനി വലിയൊരു ഫാക്ടറി ആയിട്ട് വരില്ല പേരെ പ്രായവും കൂടെ വരുന്നതാണല്ലോ വലിയൊരു ഫാക്ടറി അല്ല കാരണം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതൊരു ഫാക്ടറി ആയിട്ട് വരില്ല മറിച്ച് പ്രാദേശിക പാർട്ടിക്ക് വലിയ ബൂസ്റ്ററാണ് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനെ തന്നെ അവിടെ പ്രാദേശിക പാർട്ടിയായിട്ട് കൂട്ടാം നമുക്ക് ഉത്തരാഖണ്ഡിലും നമ്മുടെ ഇവിടെയും ഹിമാചൽ പ്രദേശിലും ഒക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ നമ്മൾ മക്കൾ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഡി എം കെയുടെ പു കരുണാനിധിയുടെ മകൻ്റെ മകൻ അതായത് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാക്കുകളുണ്ട് മനസ്സിലേ ഇതിന് സനാതനധർമ്മത്തെ പറ്റിയിട്ട് അത് അദ്ദേഹം ഉണ്ടാക്കിയതൊന്നുമല്ലാന്നേ പെരിയാർ ഇ വി രാമസ്വാമി നായക്കർ െ അദ്ദേഹം അദ്ദേഹം ആര്യമതത്തെയാണ് അറ്റാക്ക് ചെയ്തത് ഹിന്ദു ഹിന്ദുമതത്തിനല്ല അറ്റാക്ക് ചെയ്തത് ആര്യമതത്തിന് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു കേട്ടിരുന്നു ബി ജെ പി കേട്ടിരുന്നു അട്ടൽ ബിഹാരി വാജ്പേയിം കേട്ടിരുന്നു അതേ പാർട്ടിയായിട്ട് തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയിം പിന്നീട് അലയൻസ് ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പം എന്താ നടക്കുന്നത് ഇപ്പം നടക്കാൻ പോയി എന്താ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടും ഇത് അതിനെപ്പറ്റി ഒരു വാക്കും പറയാൻ പാടില്ല ഇക്കടക്കനാണെങ്കിൽ പറയില്ല അംബേദ്കർ ഒരു വാക്കു പറയാൻ പാടില്ല അത് പറയില്ല നമ്മൾ അംബേദ്കറുടെ ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ ആരെ ഒരു വാക്കും പറയാൻ പാടില്ല എന്നാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ നിർദ്ദേശം കൊടുക്കേണ്ടി വരും അദ്ദേഹം പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നത് നെഹ്റുവിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് പലരെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻടോളറൻസ് എന്തായാലേ ഐഡിയോളജിക്കൽ ഇന്റോളറൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടപ്പാക്കാൻ പറ്റുകയില്ല മനസ്സിലെ അതിനിടയിൽക്കൂടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ